അപ്പം അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ റെഡിയാക്കി എല്ലാം പാക്ക് ചെയ്ത് സാധനങ്ങൾ മെയിൻ ലഗേജ് ടെൻറ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വെച്ചു. അപ്പോൾ ഇനി നമ്മളിവിടെ നിന്ന് നേരെ ഹൈദരാബാദ് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ഇപ്പോൾ ഇന്നലെ ഇവിടെ ശാന്തിഗിരി ആശ്രമത്തിലാണ് കിടന്നത്. അപ്പോൾ ഇവിടുത്തെ ഫുഡൊക്കെ കഴിച്ചു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇറങ്ങാം. നമ്മളിപ്പോൾ ബാംഗ്ലൂർ ശാന്തിഗിരി ആശ്രമത്തിൽ നിന്ന് നേരെ ഹൈദരാബാദ് പോകുന്ന വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹൈദരാബാദിന് ഒരു പകുതി ദൂരമെങ്കിലും കവർ ചെയ്യണമെന്നാണ് ഇന്ന് വിചാരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ആയത് കാരണം വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല, ടൗണിലെ വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ അങ്ങനെ പോവുകയാണ്. അത് കഴിഞ്ഞ് കുറേ പോന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ചെറിയൊരു ഇടവഴി പോലത്തെ ഒരു വഴി, ഇടവഴിയല്ല എന്നാലും ചെറിയ വഴിയിലൂടെ കയറി, നിറച്ച് ലോറികൾ എന്ന് പറഞ്ഞാൽ നിറച്ച് ലോറികൾ. ലോറികൾ കാരണം ഒരു രക്ഷയുണ്ടായിരുന്നില്ല ഈ വഴി. എന്നാൽ ഭയങ്കര വീതിയുള്ള വഴിയല്ല താനും. അപ്പം ഇത് കഴിഞ്ഞിട്ടാണ് മെയിൻ ഹൈദരാബാദ് ഹൈവേയിലോട്ട് കയറുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ആന്ധ്ര കയറി കേട്ടോ. കർണാടക ബോർഡർ കഴിഞ്ഞ് ആന്ധ്ര കയറി, ഇനി ആന്ധ്രയിൽ കൂടെയാണ് നമ്മുടെ യാത്ര. കർണാടക കഴിഞ്ഞ് ആന്ധ്രയിലോട്ട് കയറി കഴിയുമ്പോഴത്തേക്കും കൃഷികളൊക്കെ വളരെ കുറഞ്ഞിട്ട് ശരിക്കും രണ്ട് സൈഡിലും പാറകളും നല്ല ഡ്രൈ ആയിട്ടുള്ള കാടുകളുമാണ്. അതായത് ചെറിയ കുറ്റിച്ചെടി പോലത്തെയുള്ള കാടുകളും അതുപോലെ തന്നെ ഈ മലയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓരോ പാറകൾ ഇരിക്കുന്നത് മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുക. പക്ഷെ നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. അപ്പം അതൊക്കെ കഴിഞ്ഞ് ടൗണിലോട്ട് വരുമ്പോഴത്തേക്കാണ് കുറച്ച് തിരക്കും കാര്യങ്ങളും. അത് കുറേ ദൂരം വന്നു കഴിഞ്ഞാൽ കേട്ടോ ഈ ടൗണുകളും കാര്യങ്ങളൊക്കെ ഉള്ളു. കുറേ ദൂരം വെറുതെ ഫ്രീ ആയിട്ടുള്ള കാടുകളൊക്കെയാണ്. പിന്നെ കുറേ പേര് ഇതുപോലെ തന്നെ പശുവിനെയും അതുപോലെ തന്നെ പശുവിനെയൊക്കെ കൂടുതൽ ആടും ഒക്കെ ആട് പൂത്ത് അങ്ങനെയുള്ള ജീവികളെയൊക്കെ വളർത്തിയിട്ടാണ് കൂടുതൽ ആൾക്കാർ ജീവിക്കുന്നത്. ഹൈദരാബാദിന് പോണ വഴിക്കാണ്, പോണ വഴിക്ക് നല്ല തണല് കണ്ടു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ചുവട്ടിൽ രണ്ടുപേര് ഇതുപോലെ ഇതുണ്ടോ ഇത് സൈക്കിളിൽ കർണാടക ടു കാശ്മീർ. ഞാൻ വിചാരിച്ചു കർണാടകത്തിലുള്ളവരായിരിക്കും എന്ന് വിചാരിച്ച്, പക്ഷെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ കണ്ണൂരുകാർ മലയാളികളാണെന്നുള്ളത്. പേര് പറഞ്ഞു ജിജാമയ്ക്ക്. ഓക്കെ, എന്നാ സ്റ്റാർട്ട് ചെയ്തത് നിങ്ങൾ? ഞായറാഴ്ച സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, നിങ്ങളവിടെ വർക്ക് ജോലി ചെയ്യുന്നല്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. ഒരു ബാഗ് ലഗേജൊക്കെ കയറ്റി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവർ. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുന്ന ടൈമാണ്. അത് കഴിഞ്ഞ് 3 മണിയൊക്കെ ആയിപ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞ് റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോഴാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ചാനലിൻ്റെ പേര് പെഡൽ പെഡൽ എക്സ്പ്ലോറർ എന്നാണ്. ഇതാണ് അവരുടെ ചാനലിൻ്റെ പേര്. അപ്പോൾ കർണാടക ടു കാശ്മീർ. നിങ്ങൾ ശരിക്കും എത്ര നാളായി ഇതിന് പ്ലാൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? നമ്മളെ വെച്ചാൽ 3 വർഷമായി ഇത് പോകണം നിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ സെറ്റായി, അങ്ങനെ എപ്പോഴും ഇറങ്ങിയതാണ്. ശരി, സൈക്കിളൊക്കെ ഇതിന് വേണ്ടി തന്നെ വാങ്ങിച്ചാണോ? അതിനുശേഷമാണ് ഇത്ര ലോങ് പിടിക്കുന്നത് അല്ലേ? അടിപൊളി. എത്ര ദിവസമാണ് നിങ്ങളുടെ പ്ലാൻ? 2 മാസം. ശരി ശരി. ഇവരുടെ ഈ ഓണം അടിപൊളിയാണ് കേട്ടോ. പിന്നെ ലൈറ്റ് വേറെ എന്തൊക്കെയാ സെറ്റ് ചെയ്തേക്കണേ? ഇത് ഒരു ലൈറ്റ്, രണ്ട് ലൈറ്റ് അല്ലേ? ആ ഹാ, ഓ ഓക്കെ. ആ ഹാ, ആ രാത്രി ചവിട്ടുന്നുണ്ടോ? രാത്രി ഇല്ല, ചിലപ്പോൾ റൂമിൽ. ആ ഇത്താഴ്ച ആ ഏകദേശം 8 മണിയൊക്കെ ആയി. ആ ഹാ, ഓ ശരി ശരി. അങ്ങനെ അപ്പൊ അടിപൊളിയായിട്ട് പോയിട്ട് വരും. ശരി.
ഊട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തിന് അടുത്തായിട്ട് ഈ ഹൈവേക്ക് തൊട്ട് സൈഡിൽ തന്നെ ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇനിയിപ്പോൾ 6 മണി ആവാറായി. അപ്പോൾ ഇപ്പോൾ ഒത്തിരി ദൂരം നമുക്ക് പോലും നടക്കില്ല. അപ്പോൾ ഇവിടെ തന്നെ എവിടെയെങ്കിലും ടെൻ്റ് അടിക്കാൻ പറ്റുമെങ്കിൽ ടെൻ്റ് അടിച്ച് കിടക്കാനുള്ളൊരു പരിപാടിയിലാണ് നോക്കുന്നത് കേട്ടോ. അങ്ങനെ ആ ധാവയ്ക്ക് തൊട്ട് അടുത്ത് തന്നെയുള്ള പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോളൊക്കെ അടിച്ച് എന്നിട്ട് അവിടെ അവരുടെ അടുത്ത് ചോദിച്ച് ഞാൻ പറഞ്ഞു അവരവിടെ ടെൻ്റ് അടിച്ച് കിടന്നോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മളവിടെ ടെൻ്റൊക്കെ അടിച്ച് അന്ന് ഇന്ന് നമ്മൾ ഇവിടെയാണ് കേട്ടോ സ്റ്റേ. ഇവിടെ തൊട്ടടുത്ത് മറ്റുള്ള കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ എല്ലാത്തിനും ഇവിടെ വെള്ളവും കാര്യങ്ങളും എല്ലാം കിട്ടും. അപ്പം ഏറ്റവും സേഫ് അതുപോലെ ക്യാമറ നിരീക്ഷണത്തിലാണ് നമ്മൾ. അപ്പോൾ നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം പെട്രോൾ പമ്പ് തന്നെയാണ്. ഈ കടയിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ചേട്ടൻ പരിചയപ്പെട്ടു. രമേശ് എന്നാണ് ഈ ചേട്ടൻ്റെ പേര്. അപ്പോൾ പുള്ളിയായിട്ടിരുന്ന് കുറേ നേരം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇരുന്ന് സംസാരിച്ചു. അപ്പോൾ ഞങ്ങൾ രണ്ടുകൊണ്ട് അവിടെയാണ് ടെൻ്റ് അടിച്ചത്. ആ പെട്രോൾ പമ്പിലാണ് ടെൻ്റ് അടിച്ചിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രി കുറേ നേരമായി. അപ്പോൾ ഞങ്ങൾ രാത്രി ഒരു ചായ വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ ഞങ്ങൾ ഇതൊരു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ നാളത്തെ വീഡിയോ 11:00 മണിക്ക് കാണുക. ഓക്കെ, ബൈ ബൈ, സീ യു.